നമ്മൾ കുറച്ച് മുമ്പേ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പോകുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനൊന്ന് ഷോക്ക്ഡായി, കാരണം വേറെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞു. മാരീഡ് ആണ്. ഓ, അത് ശരി. ആ, എത്ര വർഷമായി? ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ജൂലൈ 4th മാരേജ്. ഇപ്പോഴേ? ഓ, റൈറ്റ്. റീസെന്റ്ലി? റീസെന്റ്ലി. ആള് പുറത്താണ്. ഫാമിലി ഒന്ന് അക്സെപ്റ്റഡ് അല്ല. പുറത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇപ്പൊ ഖത്തറിലാണ്. ഖത്തറിൽ? പിന്നെ ആളുടെ ഫാമിലി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. ഇത്ര ഹൈറ്റ് ഒക്കെ ഉണ്ടോ? ആ, എന്റെ ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ചെരുപ്പൊക്കെ ഇട്ടുണ്ട് ഇത്രയും. പിന്നെ ആളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, എന്നാ നേരത്തെ ഫ്രണ്ട്സ് ആയിട്ട് അവർക്ക് അറിയാം. പക്ഷെ അവർക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻ ആണെന്ന് പറഞ്ഞപ്പോ പ്രോബ്ലംസ് ആയി. ഒരു മോനെയുള്ളു, അതിന്റെ കുറെ പ്രശ്നങ്ങള്. പിന്നെ ട്രാൻസ് വുമൺസിനെ ഒരു. നിങ്ങൾ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് കല്യാണം കഴിച്ചത്? ഞങ്ങളോ? ഞങ്ങള് രജിസ്റ്റർ മാരേജ് ആണ്. രജിസ്റ്റർ മാരേജ്? രണ്ടുപേരും രണ്ട് കാസ്റ്റ് ആണ്. രജിസ്റ്റർ മാരേജ് ചെയ്തു. വീട്ടിൽ ഇപ്പൊ പ്രശ്നമോ? വീട്ടില് പ്രശ്നമാണ്. പുള്ളിയുടെ വീട്ടുകാർക്ക് അറിയില്ല, സത്യം പറഞ്ഞു. ഞങ്ങള് ഹൈഡ് ചെയ്ത് കല്യാണം കഴിച്ചതാണ്. പുള്ളിയുടെ അമ്മയ്ക്ക് പൊതുവെ ട്രാൻസിനെ കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ എന്നെ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് പ്രോബ്ലംസ് ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ റിലേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. എന്തെങ്കിലും പുള്ളിയുടെ സിസ്റ്ററിനെ അറിയാം. ഇപ്പൊ ഹണിയുടെ അമ്മ? എന്റെ ഫാമിലിയൊക്കെ അക്സെപ്റ്റഡ് ആണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നാട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. കാരണം അമ്മയും എന്റെ ഫാമിലി എല്ലാം അക്സെപ്റ്റ് ചെയ്തെങ്കിലും നാട്ടിലുള്ള ആളുകള് ഇപ്പോഴും ഒരു വേറെ രീതിയിലൊക്കെ കാണുന്നത്. ഇപ്പൊ നമ്മളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണെ, എഫ് ബിയിലാണേലും ഒക്കെ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ, നമ്മൾ നാട്ടിലുള്ള ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ്, നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ മെസ്സേജ് ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ അവർ പോയിട്ട് അവിടെയുള്ള ആളുകളോട് പറയും ഹണി മെസ്സേജ് ചെയ്തു, അത് വേറെ രീതിയിൽ സംസാരിക്കും അങ്ങനെ. അപ്പൊ ഭയങ്കര വിഷമമാണ്. അപ്പൊ ഇപ്പം എങ്ങനെയാണ് ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത്? സിറ്റുവേഷൻ ഭയങ്കര പ്രോബ്ലംസാ. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം എനിപ്പോ മാരേജ് ചെയ്തെങ്കിലും ആൾക്ക് ആളുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോ പോലും ഫ്രണ്ട്സ് വേറെ ക്ലാസ് എടുത്ത് കൊടുക്കുവാണ്, നിനക്ക് ഗേൾസിനെ കിട്ടില്ലേ, നീ എന്തിനാ കല്യാണം കഴിച്ചത്. അപ്പൊ ആൾക്കും ഭയങ്കര ടെൻഷൻ, കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെല്ലാം ഉപദേശിച്ച് കൊടുക്കുവാണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഒരാൾക്ക് മാരി, ഇപ്പൊ സാറിന് ഒരു ട്രാൻസിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സാർ അതിനെ സ്വാതന്ത്ര്യമാണ്. ആ, പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് കമന്റ് പറയുക. വേണോ അങ്ങനെ ഒരു ചിന്ത വരും? ഇല്ല, ശരിയാവും. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത് ശരിയാവും. ഹണി, ഈ ഹണി ഇപ്പം നേരെ ഫീമെയിൽ ആയിട്ട് മാറി, അതുപോലെ തന്നെ തിരിച്ചുമില്ലേ? തീർച്ചയായിട്ടും ട്രാൻസ്മെൻസ് ഉണ്ട് കുട്ടികൾ അവർക്ക്. പക്ഷേ ഫാമിലിയിൽ നിന്ന് കുറെ പ്രശ്നങ്ങളുണ്ട്. ഫോഴ്സ് ചെയ്ത് മാരേജ് ചെയ്യിപ്പിക്കുക, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്. അവരെ നിങ്ങൾ ട്രാൻസ്മെന്റ് വിളിക്കും? ട്രാൻസ്മെൻസ്. ഇന്ന് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാറായി. അപ്പം നാളെ രാത്രിയിൽ പ്ലീസ് കണ്ടിന്യൂ. പക്ഷേ ഒരു ട്രാൻസ്മെൻ വേണം. ആരെ കൊണ്ടുവരും? ആദം ഹരിനെ കൊണ്ടുവരും സർ. ആദം ഹരി എന്ന് പറയുന്നത്? ആദം ഹരി ഒരു ട്രാൻസ്മെൻ പൈലറ്റ് ആണ് സർ. പൈലറ്റ്? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ അഭിമാനം തോന്നുന്നു, കാരണം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വളരെ വളരെ അധികം അഭിമാനം തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആദം ഹരി. ഹരി. അപ്പം ആദം ഹാരിയെ നാളെ വൈകുന്നേരം 8 മണിക്ക് കൊണ്ടുവരണം. നമുക്ക് ഒരുമിച്ചിരുന്ന് രണ്ടുപേരുടെയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.